ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ധനുഷ് കേന്ദ്ര കഥാപാത്രത്തിൽ ഇന്ന് തിയേറ്ററോട്ടെത്തിയ ചിത്രമാണ് രായൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോയൊക്കെ തമിഴ്നാട് നിന്ന് കഴിഞ്ഞിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമാണ് തമിഴ്നാടിന്റെ തിയേറ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെയാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ധനുഷിന്റെ 50-ാമത്തെ ചിത്രമായിട്ട് എത്തുന്ന ചിത്രമാണ് രായൻ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാലും ചിത്രത്തിൽ വലിയൊരു താരം തന്നെ ചിത്രത്തിന് അണിനിരന്നിട്ടുണ്ടത്. ധനുഷിനൊപ്പം തന്നെ സുന്ദീപ് കൃഷ്ണൻ, കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, ദുഷാര വിജയൻ, അനിക സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ എസ് ജെ സൂര്യ, പ്രകാശ് രാജവൻ, സെൽവരാഘവൻ തുടങ്ങി വരലക്ഷ്മി ശരത്കുമാർ തുടങ്ങി തമിഴിലെ ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിട്ടുള്ള ചിത്രമായിരുന്നു രായൻ എന്ന് പറഞ്ഞ സിനിമ. എ ആർ റഹ്മാനായിരുന്നു ചിത്രത്തിന് സംഗീതം നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കില്ല് എന്ന് പറയുന്ന സിനിമയെ പോലും കടത്തി വെട്ടുന്ന രീതിയിലുള്ള വയലൻസ് രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് ചിത്രം കണ്ടിരുന്ന പ്രേക്ഷകർ പറയുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിലെ എസ് ജെ സൂര്യയും ധനുഷും തമ്മിലുള്ള നേർക്കുനേർ സീനുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. രണ്ടുപേരുടെ കരിയറിലെ ബെസ്റ്റ് ലെവൽ പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിനായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. തുടങ്ങി വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ചിത്രത്തിന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ഇനി വരും ഷോകളിലൂടെ ഇതേ അഭിപ്രായം നിലനിർത്താനും അതോടൊപ്പം തെലുങ്ക് വെർഷനും നല്ലൊരു ഹിറ്റ് അടിക്കാനും സാധിച്ച കേരളത്തിന്റെ ചിത്രത്തിന് മികച്ചൊരു വിജയമായിട്ട് മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോയ്ക്ക് 9 മണിയോട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഏകദേശം ഉച്ചയോടുകൂടി ചിത്രത്തിലെ ആദ്യ ഷോ കേരളത്തിലെ റിവ്യൂ ഒക്കെ ലഭ്യമാകുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രം തമിഴേതുപോലെ തന്നെ കേരളത്തിന് വലിയൊരു വിജയമായിട്ട് മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതിനോടൊപ്പം തന്നെ ധനുഷ് കേന്ദ്ര കഥാപാത്രത്തിൽ രായൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ?